നമസ്കാരം. ഒരു നാട്ടിലെ ഭരണകൂടം തീർത്തും നിഷ്ക്രിയരാവുമ്പോൾ സംഭവിക്കുന്നത് ആ നാട്ടിലെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ തെരുവിൽ ഇറങ്ങി ഒടുക്കം തമ്മിലടിയിൽ കലാശിക്കും എന്ന് തന്നെയാണ്. തെരുവുനായയുടെ പേരിൽ ചേരി തിരിഞ്ഞ് രണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരു ഉദാഹരണം മാത്രമാണ്. കുട്ടിയോ പട്ടിയോ എന്ന് ചോദിച്ചാൽ കുട്ടി എന്ന് പറയുന്നവരും തെറ്റല്ല. അപ്പോൾ കുട്ടി മാത്രം മതിയോ എന്ന് ചോദിക്കുന്നവരും തെറ്റല്ല. തെരുവിൽ നായ്ക്കൾ പുതുതായി ഉണ്ടായതല്ല. അത് കടിച്ചവരിൽ കുത്തിവയ്ക്കുന്ന മരുന്ന് പച്ചവെള്ളം ആയി മരണങ്ങൾ സംഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ജനങ്ങൾ പരിഭ്രാന്തരായത്. ഇന്ന് എല്ലാവരും മറന്നു. നായ്ക്കളുടെ പെരുപ്പം തടയാനുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം പാളിപ്പോയപ്പോഴാണ് അത് വർദ്ധിച്ച് ഭീഷണിയായതെന്നും മറന്നു. ഒരു നാട്ടിൽ തെരുവിലിറങ്ങിയാൽ കൊല്ലപ്പെടും എന്ന അവസ്ഥ ഉണ്ടായി. നാട്ടിലെ ജനങ്ങൾ തന്നെ വടിയും കല്ലും വിഷവുമായി നാട്ടിലിറങ്ങിയിട്ടും ബന്ധപ്പെട്ടവർ മൗനത്തിലാണ്. അതിനു മുകളിലുള്ളവർ വിനോദയാത്രയിലും. പട്ടി മാത്രമോ? നിങ്ങളുടെ കുട്ടി ഈ നാട്ടിൽ സുരക്ഷിതരായാണ് വളരുന്നത്. ആണും പെണ്ണും മത്സരിച്ച് വലിച്ചും വിറ്റും കേറ്റിയും സ്വയം മുടിയുന്നില്ലേ? ലഹരിയിൽ സ്ത്രീ നവോത്ഥാനം കൊണ്ട് ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ നാട്ടിൽ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം പെണ്ണുങ്ങളും സമത്വസുന്ദരമായി കഞ്ചാവിലേക്ക് ഇറങ്ങി എന്നതാണ്. വൈ ഷുഡ് ബോയ്സ് ഓൺലി ഹാവ് ദി ഫൺ? ഏറ്റവും സെൻസിറ്റീവായി ഈ നാട്ടിൽ നടന്ന ഓരോ കുഞ്ഞുകുട്ടിക്ക് പോലും സകല കഥകളും അറിയാവുന്ന ക്രൈമുകളിൽ പോലും നീതി നടപ്പാവുന്നുണ്ടോ? വാളയാറിലെ കുഞ്ഞുങ്ങളും ചതച്ചുകൊന്ന മധുവുമൊക്കെ കെട്ടുകഥകളാവാൻ അധികം താമസമില്ല. പൊളി മലയാളിയുടെ കയ്യിൽ അറബി മണമുള്ള നോട്ടുകൾ ഉള്ളതുകൊണ്ട് അന്നത്തിനു വേണ്ടി തെരുവിൽ ഇറങ്ങേണ്ടി വന്നിട്ടില്ല. തലക്കൊപ്പം പൊങ്ങുമ്പോൾ കൈനീട്ടാൻ ഈ പ്രബുദ്ധ സംസ്ഥാനത്തിന് മേലെ ഒരു രാജ്യം ഉണ്ടായിപ്പോയത് കൊണ്ട് പാപ്പരായും പോയിട്ടില്ല. ഈ മണ്ടൻ കുനാപ്പി വർഗങ്ങളെ ഇല്ലാത്ത ഒരു ശത്രുവിനെ സൃഷ്ടിച്ച് അതിനോട് നിഴൽ യുദ്ധം ചെയ്യാൻ വിട്ടിട്ടു. മലയാളി പൊളിയല്ലേ എന്നും പൊക്കിക്കൊടുത്തും ഇരുന്നും കിടന്നും നടന്നും മുക്കറയിട്ട് മുക്കി ഇടയ്ക്കിടക്ക് വർഗീയത വീണില്ലേ എന്ന് ഓരിയിടുന്ന ഒരു തൊഴിലാളി വർഗ സർക്കാരും. പൊളി മലയാളിക്ക് വേറെ വഴിയൊന്നുമില്ല. പട്ടിയെയായാലും കുട്ടിയെയായാലും ജീവിക്കാനായാലും ചാവാനായാലും സ്വയം ഉണ്ടാക്കിക്കോണം. ഞങ്ങൾ വിദേശ പഠനം നടത്തിയിട്ട് വരാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.